ഹലോ എവരിവൺ ഇറ്റ്സ് മീ ദീവർ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് അത് സെറ്റ് ചെയ്യുന്നതാണ് അപ്പൊ വണ്ടിക്ക് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് തമ്മിലിൽ കണ്ടു വന്നവർക്കെല്ലാം അറിയാം എന്തായിരിക്കും പ്രോഡക്റ്റ് എന്ന് ഈ ഒരു ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ടർ ആണ് അപ്പൊ ആദ്യം ഞാൻ ഗ്രില്ലായിരുന്നു നോക്കിയിരുന്നത് ഹണിക്കോം ഗ്രില്ല് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഗ്രില്ല് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും വേണ്ടാന്ന് വെച്ച് പുതിയൊരു പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് അത് അൺബോക്സ് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യാം ഓക്കെ ബബിൾസ് ഒക്കെ ഇട്ട് പാക്ക് ചെയ്താണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അതിൻ്റെതായ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെയാണ് ആ ഒരു മെറ്റീരിയൽ അവർ അയച്ചിട്ടുള്ളത് ഇതാണ് ആ ഒരു ഗ്ലാസ് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഇനി നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്ത് നോക്കാം മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ഇതിനകത്ത് ലേബൽ ചെയ്തിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള അപ്പോൾ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് വണ്ടിയിൽ ലേബൽ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം വണ്ടി സെറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ രണ്ട് സെറ്റിങ്ങുകൾ അതിൻ്റെ കൂടെയുള്ള സെറ്റിങ്ങുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് എവിടേക്കാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്ത് നോക്കാം ഹെഡ്ലൈറ്റ് പ്രൊട്ടക്റ്റർ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ജസ്റ്റ് ഇങ്ങ് ഊരിയെടുക്കണം അതിനുശേഷം പിന്നീട് ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ എല്ലം കേസ് ഇത് എല്ലം കേസ് വെച്ച് ഇത് നമ്പർ പ്ലേറ്റും ഊരിയെടുക്കണം അപ്പോൾ നമുക്കത് ആദ്യം തന്നെ ചെയ്യാം ഈ എല്ലങ്കിയുടെ സൈസ് എന്ന് പറയുന്നത് 4 ആണേ 4 സൈസുള്ള എല്ലം കേസ് വെച്ചാണ് ഈ നമ്പർ പ്ലേറ്റ് നമ്മൾ ഊരിയെടുക്കുന്നത് ഇതിന് രണ്ട് നട്ട്സ് ഈ സൈഡിലും ബാക്കി രണ്ട് നട്ട് അപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എക്സ്ട്രാ സെറ്റിംഗ് ആണിത് ഇപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം അടിയിൽ നിന്ന് ത്രെഡിങ് ഈ ഒരു പോർഷനിലായിട്ട് ആ ഒരു നട്ടിങ് വരണം അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാമ്പിങ് ഇവിടെ എല്ലാം കീസ് വെച്ച് മുറുക്കണം അതും ജസ്റ്റ് ഹാൻഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം എല്ലാം കീസ് വെച്ച് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഇനി ഈ ഒരു സാധനം സെറ്റ് ചെയ്യാം അപ്പം മുകളിലായിട്ട് വരുന്ന ഈ ഒരു ഹോളിലായിട്ട് നമ്മളിവിടെ ആ ഒരു അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ നെറ്റിട്ട് മുറുക്കേണ്ടതാണ് ഈ ഒരു എല്ലങ്കയുടെ സൈസ് വരുന്നത് 4 ആണ് സൈസ് എല്ലങ്കയുടെ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം എല്ലങ്കി വെച്ച് മുറിക്കാൻ മതി അതേ കൂട്ടി തന്നെ ഒരു എക്സ്ട്രാ ഒരു ഐറ്റം കൂടെ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു താഴത്തെ പോർഷനിൽ നട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് 4 സൈസുള്ള ഒരു നട്ട് അല്ലെങ്കിൽ സൈസ് 4 വരുന്ന ഒരു നട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ടറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രാത്രിയിൽ ഒരു റൈഡിനായിട്ട് ഇറങ്ങിയതാണ് നൈറ്റ് റൈഡിനായിട്ട് ഇറങ്ങിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിസിബിലിറ്റി ചെക്ക് ചെയ്യാറുണ്ട് ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ടർ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ ലൈറ്റിങ്ങിൻ്റെ ലൈറ്റ് വരുന്നതിനകത്ത് എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയേണ്ടതാണ് അതിനായിട്ടാണ് നമ്മൾ നൈറ്റ് തന്നെ ആ റൈഡ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ കാണുമ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ഷെയ്ഡിങ് വന്നിട്ടുണ്ട് അതായത് ആ ഒരു പ്രകാശം രണ്ടാമതൊരു ഗ്ലാസ് മെറ്റീരിയലിൽ കൂടെ കയറി ഇറങ്ങുന്നതിൻ്റെ ആയിട്ടുള്ള ചെറിയൊരു ഷെയ്ഡിങ് വന്നിട്ടുണ്ട്
അതല്ലാതെ വിസിബിലിറ്റിക്ക് കാര്യമായ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈറ്റ് കറക്റ്റ് ആയിട്ട് നേരത്തെ കൂട്ട് തന്നെ ചെറിയൊരു കുറവിൽ ലൈറ്റ് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഈ ഒരു ഐറ്റം എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നുള്ളത്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് വാങ്ങിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ അഡ്വഞ്ചർ സ്പെയർ പാർട്സ് എന്ന് പറയുന്ന ഒരു പേജുണ്ട്. ആ ഒരു പേജ് ത്രൂ ആണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ചെയ്ത ലാസ്റ്റ് വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് അഡ്വഞ്ചർ 390 എടുക്കുന്ന കഥ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൈസ് എന്ന് ഞാൻ പറഞ്ഞത് 495,000 രൂപയായിരുന്നു. ആ ഒരു പ്രൈസ് അത് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 395,000 രൂപയായിരുന്നു വണ്ടി വില. ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി കൂടുതൽ പറഞ്ഞു പോയതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്തായിട്ട് നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് വരുന്നുണ്ട് വണ്ടി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം. സീ യു സോൺ.